ആരാ? ഞാൻ മത്തായി. തന്റെ മരുമകൻ ജോർജ് കുട്ടിയുടെ മുംബൈയിലെ ദോസ്താ. വെറും ദോസ്തല്ല, ബട്ടാ ദോസ്ത്. എന്റെ ജോർജ് കുട്ടിയെ കൊന്ന തന്റെ മോനെ എനിക്കൊന്ന് കാണണം. അവൻ എവിടെ പോയി ഒളിച്ചാലും കണ്ടുപിടിക്കും ഞാൻ. ഇറങ്ങിപ്പോടോ. ഇത് കണ്ട, ക്രിസ്റ്റിയുടെ ചങ്കില് കുത്തിയിറക്കാനുള്ള കത്തിയ. മകൻ അന്ത്യകുദാശ കൊടുത്ത് ഒരുക്കി നിർത്തിക്കോ, ഞാനിവിടെ തന്നെ കാണും. അവന്റെ ജീവൻ എടുത്തിട്ടേ ഞാൻ മുംബൈക്ക് മടങ്ങൂ. വാട. ഡിപ്പാർട്ട്മെന്റിൽ ഗുണ്ട എന്ന അപരനാമമുള്ളയാൾ ഗുണ്ട തന്നെയാ, പോലീസ് ഗുണ്ട. പിടിച്ചുകൊണ്ടുവരാൻ പറഞ്ഞാൽ കൊന്നു കൊണ്ടുവരുന്ന ദിനം. മസൂറിയിൽ ഐ പി എസ് ഞങ്ങൾ ക്ലാസ്മേറ്റ്സ് ആയിരുന്നു. അങ്ങ് മുംബൈയില് നീ കണ്ട ഓഞ്ഞ ഐ പി എസുകാരെ പോലല്ല. ഇതുപോലെ ഉഗ്രവിഷമുള്ള സാധനങ്ങളും കേരള പോലീസിലുണ്ട്. എന്തു പറയാനാ സാറേ, ഈ വക സാധനങ്ങളെയൊക്കെ തല്ലിക്കൊല്ലാൻ പറ്റിയ ആൺകുട്ടികളൊക്കെ ഇത്രകാലം ബോംബെയിലല്ലായിരുന്നോ? ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നീ എന്നെ അങ്ങ് ഒലത്തിയേനെ. അല്ലടാ പൊന്ന, 10-15 കൊല്ലം പഴക്കമുള്ള ഈ സർവീസ് റിവോൾവർ കാണിച്ച് എന്നെ പേടിപ്പിക്കല്ലേ സാറേ. ഇത് കണ്ടോ, ഇസ്രായേലിൽ നിന്ന് കടല് കടന്ന് വരുന്ന ലേറ്റസ്റ്റ് വെപ്പൺസ് മാറി മാറി ഉപയോഗിച്ച് കൈയാണിത്. ഹരിഹരോ, ഒരു നാടൻ ചൊല്ലുണ്ടല്ലോ, വെടിക്കെട്ടുകാരനെ ഉടുക്ക് കൊട്ടി പേടിപ്പിക്കല്ലേ. നീ പേടിക്കും, നിന്നെ ഞാൻ പേടിപ്പിക്കും. ഞാൻ പറഞ്ഞില്ലേ അച്ഛാ, മകനെ ജാമ്യത്തിൽ ഇറക്കാനുള്ള വകുപ്പ് അന്വേഷിച്ച് വർഗീസ് മാപ്പിള എത്താതിരിക്കില്ലെന്ന്. എന്നാ നമുക്കൊന്ന് മുട്ടി നോക്കാം. വർഗീസ് മാപ്പിള എന്നെ തെറ്റിദ്ധരിക്കരുത്. ഒരേ നാട്ടുകാരായ നമ്മൾ പരസ്പരം സഹായിച്ചില്ല, പിന്നെ നാട്ടുകാരാന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ദേ മകനെ പുറത്തിറക്കാൻ ഞാൻ സഹായിക്കാം. എന്റെ മോനല്ല ഇവിടുത്തെ സിറ്റി കമ്മീഷണർ. വഴിന്ന് മാറണോ? ഓ, അതെന്താ അങ്ങനെ പറഞ്ഞത്? മാറണോ? കൺഗ്രാജുലേഷൻ, ഒരു കൊലയാളിയെ കീഴ്പ്പെടുത്തി അകത്തിട്ടതിന്. അതുമാത്രം പോരാ, എന്റെ സ്ഥാപനത്തിന് വന്ന് എന്റെ കഴുത്തിൽ നേരെ കത്തി കാണിച്ച തന്റെ മിടുക്ക് അകത്ത് കിടക്കുന്ന ഇവന് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കുന്ന കാര്യത്തിൽ ഉണ്ടാവണം. നിയമം അനുശാസിക്കുന്ന പരമാവധി ശിക്ഷ. ഇത് പറയാൻ മാത്രമാണ് ഞാൻ വന്നത്. ഇയാളെ അകത്തേക്ക് കൊണ്ടുവാ. ഭരതം പൊയ്ക്കോളൂ. സർ, ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള. തന്റെ അപ്പം കൊള്ളാലോ, പറഞ്ഞത് കേട്ടില്ലേ? നിയമം അനുശാസിക്കുന്ന ഏറ്റവും കൂടിയ ശിക്ഷ മകന് വാങ്ങിക്കൊടുക്കണമെന്ന്. പാവം വർഗീസ് മാപ്പിള, അങ്ങോർക്കറിയില്ലല്ലോ മകന്റെ നിരപരാധിത്വം. അല്ല സാറേ, 24 മണിക്കൂറിനകം കുറ്റവാളിയെ കോടതിക്ക് മുന്നിൽ ഹാജരാക്കണമെന്നല്ലേ നിയമം? അതോ എന്നെ ശിക്ഷിക്കാൻ കോടതി ഇങ്ങോട്ട് വരുമോ? നീ പുല്ലുപോലെ ജാമ്യത്തിൽ ഇറങ്ങി വരുമെന്നല്ലേ പറഞ്ഞു വരുന്നത്? തന്റെ പേരിലുള്ള FIR പരിശോധിക്കുന്ന കോടതി തനിക്ക് ബെയിൽ അനുവദിക്കുകയോ നിരുപാധികം വിട്ടയക്കുമെന്നോ പ്രതീക്ഷ വേണ്ട. പോലീസ് തുനിഞ്ഞിറങ്ങിയാൽ പിന്നെ ഏത് കൊമ്പത്ത വക്കീലെ തനിക്ക് വേണ്ടി വാദിച്ചാലും രക്ഷയില്ല, ഒരു ജീവപര്യന്തം ഉറപ്പാ. അയ്യോ, എനിക്കൊരു നേർച്ചയുണ്ട് സാറേ. തൂക്കുമരം ഉറപ്പായ ശിക്ഷയ്ക്ക് വേണ്ടി മാത്രമേ കോടതിക്ക് മുന്നിൽ ഹാജരാകാൻ പാടുള്ളൂ എന്നൊരു നേർച്ച. ഈ നേർച്ചക്കാരനെ കോടതിയിൽ എത്തിക്കാൻ മാത്രമുള്ള ചങ്കൂറ്റം വടക്കനുണ്ടാവില്ല. ഞാൻ ചാടും, പോണ വഴിക്ക് തന്നെ ചാടും. അതിന് വടക്കൻ തെക്കോട്ട് നോക്കിയിരിക്കണം. എങ്ങോട്ട് നോക്കിയിരുന്നാലും ഞാൻ ചാടും. മര്യാദയ്ക്കാണെങ്കിൽ ഞാൻ വടക്കൻ, ഇല്ലെങ്കിൽ മഹാബെടക്ക. ഞാൻ ചാടും. എന്റെ മുഖത്ത് നോക്കി വെല്ലുവിളിച്ചുകൊണ്ടോ? ഞാൻ ചാടും സാറേ, സത്യമായിട്ട് ചാടും സാറേ. This is only an advance. എന്തും ഡിമാൻഡ് ചെയ്യാം. പകരം 4 പത്രത്തിൽ ഹെഡ്ലൈൻസ് ഇതായിരിക്കണം: ജയിൽ ചാടാൻ ശ്രമിച്ച ക്രിസ്റ്റി വർഗീസ് SP ജോസഫ് വടക്കേണ്ട വെടിയേറ്റു മരിച്ചു.
ഏതോ ഒരു ആൻഡ്രൂസ് എന്നെ കാണാൻ മുംബൈ നിങ്ങെത്തിയെന്നറിഞ്ഞപ്പോ ഞാൻ കരുതിയത് അവന് ആ ക്രിസ്റ്റിയെ എന്നേക്കുമായി അഴിയെണ്ണിക്കാനോ തൂക്കിലേറ്റാനോ ഉള്ള ഒരു തെളിവുമായി വന്നെന്ന്. അതുകൊണ്ടാ ഞാൻ ഇങ്ങോട്ട് വന്നത്. ഒരു പെട്ടി നിറയെ പണം കണ്ടാൽ തന്റെയൊക്കെ ആലക്കി തരുന്ന പോലീസ് ഏമാന്മാരെ ഒരുപാട് കണ്ടിട്ടുണ്ടാവും അങ്ങ് മുംബൈയിൽ. ഇത് ജോസഫ് വടക്കന. താനേത് വടക്കനായാലും തെക്കനായാലും ആൻഡ്രൂസിനെ പിണക്കുന്നത് ബുദ്ധിയാണോന്ന് ആലോചിക്കുന്നു. തനിക്കറിയില്ല ഈ ആൻഡ്രൂസിനെ. കൂടുതൽ സംസാരിച്ചാൽ താൻ ഏത് ഡോൺ ആയാലും തൂക്കിയെടുത്ത് അകത്തിടാൻ ഈ ഒരു ഒറ്റ വകുപ്പ് മതി. അതുകൊണ്ട് അടുത്ത വണ്ടിക്ക് വേഗം സ്ഥലം വിട്ടോ മുംബൈക്ക്. അല്ലെങ്കിൽ നാളത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾക്കൊപ്പം പോലീസിന്റെ വെടിയേറ്റ് മരിച്ച് ഈ മുംബൈ ഡോണിന്റെ പടവും ഉണ്ടാവും. മിസ്റ്റർ വടക്കൻ, നിങ്ങൾക്ക് ക്രിസ്റ്റിയൻ ആളെ കോടതിയിൽ ഹാജരാക്കാൻ കഴിയില്ല. ഓൺ ദ വേ കോടതിയിലേക്ക് കൊണ്ടുപോണ വഴിക്ക് ഐ വിൽ. കുപ്രസിദ്ധ അധോലോക നായകൻ, ദിനം പ്രതി ഒരു 10 ക്രിമിനൽ കേസെങ്കിലും ഉണ്ടാക്കാതെ ഉറങ്ങാൻ പറ്റാത്ത അണ്ടർവേൾഡ് ഡോൺ. ഒരു ഭാഗത്ത് ക്രിസ്റ്റി ചാടി രക്ഷപ്പെടുമെന്ന്, മറുഭാഗത്ത് ആൻഡ്രൂസ് അയാളെ കൊല്ലുമെന്ന്. ക്രിസ്റ്റിയെ കൊല്ലാൻ അയാൾ കച്ചകെട്ടി ഇറങ്ങി പുറപ്പെട്ടാനാണെങ്കിൽ അയാൾ കൊല്ലും. കൊന്നിട്ട് പോട്ടെ, ആർക്കാ ചെയ്തത്? ഞാനാണെങ്കിൽ കാശ് മേടിച്ച് വെച്ചിട്ട് അവസരം ഉണ്ടായി കൊടുത്തത്. അതിന് താനല്ലോ ഞാൻ. ക്രിസ്റ്റിയുടെ പ്രൊട്ടക്ഷൻ പോലീസിന്റെ അല്ല, എന്റെ ഉത്തരവാദിത്തം. കണ്ട, തമിഴ്നാട്ടിൽ നിന്ന് വരുത്തിയതാ. ഇറ്റ്സ് ബുള്ളറ്റ് പ്രൂഫ്. കൂടാതെ NSG ചീഫ് കമാൻഡർ റഷീദ് റഹ്മാന്റെ നേതൃത്വത്തിൽ 5 കമാൻഡോസ്. റഷീദ് റഹ്മാൻ വടക്കൻ രണ്ടും കൽപ്പിച്ചാണല്ലോ. റഷീദ്, കമ്മീഷണർ ഹരിഹരൻ തമ്പി. ഹലോ. ഹലോ. ഗോ ആൻഡ് ബ്രിങ് ഇൻ സർ. കം ഓൺ, ടേക്ക് ഓവർ സർ. രണ്ടു കൊല്ലം കൊണ്ട് മുംബൈ അണ്ടർ വേൾഡിനെ കിടുകിടാ വിറപ്പിച്ച സൺ ഓഫ് ഷെയർ സിംഹക്കുട്ടി അങ്ങനെ പ്രതിക്കൂട്ടിലായി. അല്ല, നീ എങ്ങനെയാ സിംഹക്കുട്ടിയായത്? അമ്മ കാട്ടിലേക്ക് പോവായിരുന്നോ അതോ സിംഹം നാട്ടിലേക്ക് വരുമായിരുന്നോ? കാട്ടിലേക്കായാലും നാട്ടിലേക്കായാലും ഉണ്ടായ സിംഹക്കുട്ടിയല്ലേ. അല്ല, ഇവനെ പോലെ വീട്ടിലെ വളർത്തു പട്ടിക്കുണ്ടായതല്ലോ. മഴക്കാലത്ത് മണ്ണിരെ ഒന്ന് കൊഴുത്തെന്ന് കരുതി ഈ മൂർഖം പാമ്പിന്റെ വീട്ടിൽ വന്ന് പെണ്ണാലോചിക്കരുതേ. കോടതിയിൽ ഹാജരാക്കുമ്പോ പ്രതിയുടെ ദേഹത്ത് പോലീസിന്റെ ഭാഗത്ത് നിന്ന് മുറിവോ ചതവോ ഉണ്ടാകാൻ പാടില്ല. മാറിയേക്ക് സാറേ, എന്റെ രണ്ട് കൈയും ഫ്രീയാ. പ്രതിയുടെ ഭാഗത്ത് നിന്ന് മുറിവോ ചതവോ ഈ ഹരിഹരനുണ്ടാവും. റഷീദ്, ടേക്ക് ഹിം ആൻഡ് ലോക്ക് ഹിം. യെസ് സർ. ഉഗ്രൻ വണ്ടിയാണല്ലോ, മുംബൈ പോലീസിന് പോലും ഇത്രയും വലിയ സെറ്റപ്പ് ഇല്ല. മുന്നിലും പിന്നിലും എസ്കോർട്ട് സർ. മുന്നിൽ റഷീദ് മാത്രം. ലോക്ക് ദ ഡോർ ആൻഡ് കീപ് ദ കീ. യെസ് സർ. സർ, സർ അകത്ത് തനിച്ച്. കമോൺ ബോയ്സ്, ക്വിക്ക്. VIP കാറ്റഗറി സർ. എന്റെ രണ്ട് കാലും ഫ്രീ ആണ്, ലോക്ക് ചെയ്യണോ? ഇസ്റ്റ് എ ബുള്ളറ്റ് പ്രൂഫ് വാൻ? യാ. ഇതിനകത്ത് നിന്ന് പുറത്തേക്കോ ഇതിനകത്തേക്കോ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല.
അടിയിൽ നിന്ന് ബോംബ് വെച്ചാൽ ബോംബ്. നിന്നെ ആരെങ്കിലും കൊല്ലാനോ നീ രക്ഷപ്പെടാനോ ഞാൻ സമ്മതിക്കില്ല. മരിച്ചാലും ഒരുമിച്ച്. ഓക്കെ. ഇവിടെ ആണെങ്കിൽ ആരുമില്ല സാർ. എന്താ താനാണല്ലേ? വർഗീസ് മാപ്പിള തിരുവനന്തപുരത്ത് പോയിരിക്കുക, മുഖ്യമന്ത്രിയെ കാണാൻ. എന്തിനാണാവോ? വർഗീസ് മാപ്പിളയുടെ അനിയൻ കൊച്ചുതോമയെ കാണാതായിട്ട് മാസം 5 പോലീസിൽ പരാതിപ്പെട്ടിട്ടും യാതൊരു ഫലവും ഉണ്ടായില്ല. പോലീസിന്റെ നിഷ്ക്രിയത്വം വിവരിച്ച് മുഖ്യമന്ത്രിക്ക് ഒരു നിവേദനം കൊടുക്കാൻ പോയതാണ് അദ്ദേഹം. ഈ റൂം ഒന്ന് സെർച്ച് ചെയ്യണം. ഏയ് കുഞ്ഞച്ചാ, കുഞ്ഞച്ചാ. എന്താ സെർച്ച് ചെയ്ത്? അതും പെണ്ണുങ്ങൾ മാത്രമുള്ള ഈ നേരത്ത്? ചാടിപ്പോയ ക്രിമിനലുകളുടെയും പിടികിട്ടാപ്പുള്ളികളുടെയും തറവാട്ടിൽ ചിലപ്പോ നേരവും കാലവും നോക്കാതെ പോലീസിനെ കേറി ഇറങ്ങേണ്ടി വരും. പോലീസിനെ പേടിച്ച് നിലവറയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുവല്ല എന്റെ ചായ. അങ്ങേര് പണ്ടേക്ക് പണ്ടേ രാജ്യം വിട്ടിട്ടുണ്ടാവും. ഈ സെർച്ചിനി ഇന്റർപോളിനെ ഏൽപ്പിക്കുന്നതാവും നല്ലത്. നിക്ക്, ഈ വീട് ഇന്നു മുതൽ പോലീസ് നിരീക്ഷണത്തിലായിരിക്കും. ജോൺസൺ സർ, ദാമോദരൻ സർ, നിങ്ങൾക്ക് ഡ്യൂട്ടി ഇന്നു മുതൽ ഈ വീട്ടിലാണ്. ഡേ ആൻഡ് നൈറ്റ് സർ. ക്രിസ്റ്റിയെ കുറിച്ച് എന്ത് സൂചന കിട്ടിയാലും എന്നെ ഉടനെ ഇൻഫോം ചെയ്യണം. ഓക്കെ സർ. കന്നിക്കണ്ട പോലീസുകാർക്ക് കയറി നിറങ്ങാനുള്ള വഴിയമ്പലല്ല ഈ വീട്. മുൻകൂട്ടി അനുവാദം വാങ്ങണം, അതും പി ആയ എന്നോട്. അനുവാദം വാങ്ങാനേ തന്റെ അമ്മായിയമ്മ വെട്ടിമാറ ജാനകിയുടെ വീട്ടിലേക്കല്ല ഞാൻ വന്നിരിക്കുന്നത്. മാറിയക്കടാ. താനെന്തെവിടെ സർ? സാറിന്റെ പ്രത്യേക താല്പര്യ പ്രകാരം ജോർജ് കുട്ടി കൊലക്കേസിന്റെയും ചാടിപ്പോയ പ്രതി ക്രിസ്റ്റിയുടെയും പേരിലുള്ള അന്വേഷണ ചുമതല വീണ്ടും എന്നിലേക്ക് കൈമാറിയതിന്റെ ഭാഗമായി സാറിൽ നിന്ന് ചില വിവരങ്ങൾ അറിയാൻ. ആ കൊലക്കേസുമായി ബന്ധപ്പെട്ട് എന്നെയും എന്റെ മകളെയും വലിച്ചെഴുക്കരുത് നിർദ്ദേശം നൽകിയിട്ട് തന്നെ വീണ്ടും ഇവിടെ. സർ, സാറിനെ ഒഴിവാക്കണമെന്ന് എനിക്കും ആഗ്രഹം ഉള്ളതുകൊണ്ടാണ് ഞാൻ സത്യമറിയാൻ ശ്രമിക്കുന്നത്. സർ ഉത്തരം പറഞ്ഞില്ല. ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയാൻ താൻ മാഷും സാർ സ്റ്റുഡന്റോ? ഏതോ സാർ ചോദിക്കും, താൻ ഉത്തരം പറയണം. അതാണ് ഇവിടുത്തെ ജനാധിപത്യം. മനസ്സിലായോടോ? മനസ്സിലായില്ല. താൻ പോ, ഞാൻ DGP സംസാരിച്ചോളാം. സർ, പോലീസ് എന്നാൽ ഭരിക്കുന്ന പാർട്ടിക്ക് തോന്നുന്നത് പോലെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഉള്ളം കയ്യിലെ നെല്ലിക്കാവണമെന്നാണ് ഭരണസങ്കല്പം. പണം കൊണ്ടും അധികാരബലത്തിലും വാങ്ങാൻ പറ്റുന്നതാണ് പോലീസിന്റെ സത്യസന്ധതയും ആത്മാർത്ഥതയുമെന്ന് ഇന്നാട്ടിലെ പാവം ജനങ്ങൾ വിശ്വസിക്കുന്നത് പോലെ സാറും ഇയാളെ പോലുള്ള വാലുകളും കരുതരുത്. തനിക്കിപ്പോ എന്താ വേണ്ടേ? മകളെ രക്ഷിക്കാൻ വേണ്ടി മുംബൈയിൽ നിന്ന് സാർ ഇറക്കുമതി ചെയ്ത ആളെ പറ്റി അറിയണം. അത് അയാൾ തന്നെയാ ക്രിസ്റ്റി. സ്വന്തം പോലീസിൽ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ സർ ഒരു ഗൂണ്ടയുടെ സഹായം അങ്ങ് തേടിയത്? അയാൾ ഗുണ്ടയൊന്നല്ല, എന്റെ ഒരു പഴയ സുഹൃത്താ. ഓ, ആപത്തിൽ രക്ഷിച്ച ആ സുഹൃത്ത് തന്നെയാണ് യഥാർത്ഥ പ്രതിയെന്ന് അങ്ങ് വിശ്വസിക്കുന്നുണ്ടോ? അത് തെളിയിക്കേണ്ടത് നിങ്ങൾ പോലീസാ. അതിന് എനിക്ക് അങ്ങയുടെ മകളോട് ചില കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. അവൾക്ക് നല്ല സുഖമില്ല, റെസ്റ്റില്ല. സാരമില്ല, ഞാൻ അങ്ങോട്ട് പോയി കണ്ടോളാം. വേണ്ട, ഞാൻ വിളിക്കാം. താങ്ക് യു മീനാക്ഷി. എത്ര കാശ് കൊടുത്തിട്ടാ കൊല്ലപ്പെട്ട ജോർജ് കുട്ടിയിൽ നിന്ന് മീനാക്ഷിയെ മോചിപ്പിച്ചത്? കാശിന്റെ കണക്കൊക്കെ അച്ഛനെ അറിയും. മീനാക്ഷിയുടെ കൺമുന്നിൽ വെച്ചാണോ ക്രിസ്റ്റി എന്ന രക്ഷകൻ ആ കിഡ്നാപ്പറെ കൊല ചെയ്തതും അയാൾക്ക് കൊടുത്ത പണം തട്ടിയെടുത്തതും? അയാൾ ആരെയും കൊന്നിട്ടില്ല. കൊല്ലപ്പെട്ടയാൾ പണവുമായി രക്ഷപ്പെടുന്നത് ഞാൻ കണ്ടതാ. രക്ഷിച്ചയാളോടുള്ള ആരാധനയാണ് ഈ കള്ളം പറയാൻ കുട്ടിയെ പ്രേരിപ്പിച്ചത്, അതോ അച്ഛൻ പറഞ്ഞു പഠിപ്പിച്ചത്? ഞാൻ സത്യമാണ് പറഞ്ഞത്. കുട്ടി പൊയ്ക്കോളൂ. സർ, മകളെ രക്ഷിച്ചെടുക്കാനായി എത്ര പണമാണ് കൊടുത്തത് മോചനദ്രവ്യമായി? അത് പിന്നെ സാറിന് മറന്നോ? 1+1 എത്രയെന്നാ പറഞ്ഞു? 1 crore തട്ടിക്കൊണ്ട് പോയവന്, 1/10 രക്ഷിക്കാൻ പോയവന്, അവന് ഒടുക്കത്തെ കൂലിയാണെന്നേ. താങ്ക് യു സർ. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട്. എടോ ജോസഫേ, താൻ എന്നെ പുലിവാലി പിടിപ്പിക്കരുത്. ഞാൻ ശ്രമിക്കാം സർ. എന്ത് പുലിവാലി പിടിപ്പിക്കാനോ? ആൻഡ് 1 more thing സർ, സാറിന് ഇത്രയും വലിയ തുക എവിടുന്ന് കിട്ടി? അതും ബ്ലാക്ക് ഓ വൈറ്റ്?
സാറിനോട് വെച്ച് എങ്ങനെ അറിയാനാ? അത് കുന്നേൽ കുമാരൻ തമ്പിയോട് ചോദിക്കണം. കുന്നേൽ കുമാരൻ തമ്പി സാറിന് ഈ പണം തന്ന കാര്യം നാട്ടി പാട്ടാ. സത്യം അറിയാൻ വേണ്ടി ഞാൻ ചോദിച്ചു എന്നേ ഉള്ളൂ. വരട്ടെ സാർ, താനിങ്ങ് വന്നേ. എന്താ സാറേ, ഇതിന്റെ പേരിൽ ഇനി വല്ല കൈമടക്കം വേണോ? കുഴപ്പമില്ല, ഞാൻ ശരിയാക്കി തരാം. അതിനുള്ള പവറൊക്കെ എനിക്ക് ഉണ്ട്. എന്തിത്? ഇതാണ് ഐ പി എസ് പവർ. എടാ, നിന്നെ പോലുള്ള പരമ നാറികളാണ് നിയമങ്ങൾ ലംഘിക്കാനുള്ളതാണെന്നും അഴിമതി രാഷ്ട്രീയക്കാരന്റെ ജന്മാവകാശമാണെന്നും പറഞ്ഞു പഠിപ്പിച്ച് ഇവിടുത്തെ സാറിനെ പോലുള്ള സത്യസന്ധരായ മന്ത്രിമാരെ വഴിതെറ്റിക്കുന്നത് ഇനി കാണുമ്പോ ഇത് ഓർമ്മയിലുണ്ടാവും. ഓക്കേ, ഒരു ട്രാൻസ്ഫോർമർ അണക്കുന്നുണ്ട്. എന്താ ഇവിടെ? ഒരു പരാതി കൊടുക്കാൻ വന്നതാ. കാണാതായ കൊച്ചുതോമയുടെ കേസാണോ? അന്വേഷണത്തിനുള്ള സ്പെഷ്യൽ ഓർഡർ ഒന്നും മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല. ഇതാ കേസല്ലേ സാർ. പിന്നെ സാർ, ഓ പൂവാലശല്ലി, അത് അണ്ടർവേൾഡ് കിങ് ക്രിസ്റ്റിയുടെ കുഞ്ഞനിയത്തിക്ക്. ഇതിനെന്തിനാ പോലീസ്? പൊന്നാങ്ങളെ ഒന്ന് വിളിച്ചു വരുത്തി കാര്യം അങ്ങ് പറഞ്ഞാ പോരായോ? എന്റെ ഇച്ഛായി വിവരം അറിഞ്ഞ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് നഷ്ടപ്പെടുന്നത് രണ്ട് സബ് ഇൻസ്പെക്ടേഴ്സിന്റെ ജീവനായിരിക്കും. സാറിന് മനസ്സിലായില്ലേ, പാലമറ്റത്ത് തറവാട്ടിൽ സാറെന്ന് കാവൽ നിർത്തിയിരിക്കുന്ന പോലീസുകാരുടെ കാര്യാ ആ കുഞ്ഞ് പറഞ്ഞത്. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള കണ്ട ഇതാകെ കുഴപ്പാവും. അയാളെന്ത് ഷെയർ വയ്ക്കോ? എന്നിട്ട് ആളെന്ത് ചെയ്യേ? തിരുവനന്തപുരത്ത നാളെ മടങ്ങും. താൻ കഴിക്കടോ? വല്ലപ്പോഴും. എന്നാ ഗ്ലാസ് അങ്ങോട്ട് കൊടുക്കണോ? കഴിക്കണോ? വേണ്ട, സ്റ്റെല്ല കുഞ്ഞകത്ത് തനിച്ച. കഴിക്കണോ? വേണ്ട. കുടിക്കണോ? വേണ്ടായിരുന്നു. കുടിക്കണോ? അയ്യോ, വെള്ളം തീർന്നല്ലോടോ. ഞാൻ പോയെടുത്തോണ്ട് ഫിനിഷെയ്ഡോ. വെള്ളം തീർന്നു, കുറച്ച് വെള്ളം കിട്ടിയിരുന്നെങ്കിൽ. നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. എപ്പോ വേണേലും എവിടെ വേണേലും കയറി പരിശോധിക്കാനുള്ള പെർമിഷൻ അങ്ങ് മേളയിൽ നിന്ന് തന്നിട്ടുണ്ടടി. കുഞ്ഞവിടെ ഇരിക്കണോ? അത് വെള്ളം എടുക്കാനായിരിക്കും. അത് സാറ് എടുത്തോളൂ. കുറച്ച് വെള്ളം. കാക്കിയും തൊപ്പിയും എന്താപാസത്രവും കാണിക്കാനുള്ള ലൈസൻസ് അല്ല പോലീസിന്. അരിച്ചു പെറുക്കി ശുദ്ധീകരിക്കേണ്ടത് സ്വന്തം ഡിപ്പാർട്ട്മെന്റ് ആണെന്ന് മനസ്സിലാക്കുമ്പോ ഐ എം അഷെയിംഡ് ഓഫ് മൈസെൽഫ്. ദ ടു ഓഫ് യു ആർ ബ്ലഡി സസ്പെൻഡ്. തൂക്കിയെടുത്ത് അകത്തിടോ രണ്ടിനെ. ഒരു താങ്ക്സ് ഞാൻ പ്രതീക്ഷിച്ചു. ചെയ്ത തെറ്റിന് സോറി പറയേണ്ടത് എസ് പി ജോസഫ് വടക്കന. അത് ഞാനും പ്രതീക്ഷിക്കുന്നു. സോറി. ഒന്നാം പ്രതി ക്രിസ്റ്റി രക്ഷപ്പെട്ടത് ആഭ്യന്തരമന്ത്രിയുടെ ഒത്താശയോടെ. മതിയായിരുന്നു, ബാക്കി ഉണ്ടെങ്കിൽ ഞാൻ നക്കി കുടിക്കും. ആർക്കാണോ അത്? പുലിയിരുന്ന് ആടുന്ന കണ്ടില്ലേ?
തനിക്കെന്താ കാര്യം? വീട്ടിൽ കയറി വരുന്ന അതിഥികളോട് ഇങ്ങനെ പെരുമാറുന്നത് ഒരു ആദിത്യ മര്യാദയൊക്കെ വേണ്ടേ സാർ? ഡിന്നറിന് നോർത്ത് ഇന്ത്യൻ ഡിഷോ സൗത്ത് ഇന്ത്യൻ ഡിഷോ? ചോദിച്ചു കേട്ടില്ലേ, തനിക്ക് എന്താ ഇവിടെ കാര്യമെന്ന്? ഇവിടുത്തെ കാര്യത്തിന് വേണ്ടി ക്ഷണിച്ചു വരുത്തിയ എനിക്ക് ഇവിടല്ലേ കാര്യം? സാറിന്റെ പോലീസ് എന്നെ അന്വേഷിച്ച് ലോകം മുഴുവൻ തിരച്ചിലോടെ തിരച്ചില്ല. എന്നെ പോലീസ് തിരയാത്ത ഒരിടം അത് ആഭ്യന്തരമന്ത്രിയുടെ വീട് തന്നെ അല്ലേ? ഓ, എന്തൊരു ബുദ്ധി! കള്ളൻ ഒരു ഉമ്മ വെച്ചോണ്ടല്ലോ. പുറത്തുള്ള പോലീസിനെ വിളിക്കണോ? ധൈര്യമുണ്ടെങ്കിൽ വിളിക്കണോ തന്റെ പോലീസിനെ? ആ സമയം പത്രക്കാരെയും ടിവിക്കാരെയും കൂടെ ഞാൻ വിളിക്കാം. ഹോട്ട് ന്യൂസിന് വേണ്ടി വായും പൊളിച്ചിരിക്കുന്ന അവരുടെ മുമ്പില് എനിക്കൊരു സദ്യ തന്നെ വിളമ്പാനുണ്ട്. സദ്യയോ? ഞാനിവിടെ ഒന്നും ഉണ്ടാക്കിട്ടില്ല. ഇവിടെ ആ കൂടി ചോറ് ഉള്ളിത്തിയലേ ഉള്ളൂ. ഞാൻ പറഞ്ഞു കൊടുക്കും. നോക്കണം സാർ, വെറും 2,000 രൂപയ്ക്ക് ഏത് മാർക്കറ്റിലും ഹൈഡ് ആൻഡ് ഷൂട്ടിന് പറ്റുന്ന ഇത്തരം കാൻഡിഡ് ഗൺ ക്യാമറകൾ സുലഭമാണ്. പോലീസിന് കഴിയാത്ത കാര്യത്തിന് നിങ്ങളുടെ ഹോം സെക്രട്ടറി വഴി എന്നെ ബുക്ക് ചെയ്ത് വരുത്തി ക്വട്ടേഷൻ തന്ന ആഭ്യന്തരമന്ത്രിയുടെ കഥകൾ തെളിവുകൾ സഹിതം ഞാൻ അവതരിപ്പിക്കും. തനിക്ക് എന്താ വേണ്ടത്? അത് തന്നെ ഞാൻ ചോദിക്കുന്നത്. ഡിന്നറിന് എന്താ വേണ്ടത്? എനിക്കറിയണം. ജോർജ് കുട്ടി കൊലക്കേസിൽ എന്നെ പ്രതിയാക്കിയതിന്റെ പിന്നിലെ ഗൂഢതന്ത്രം എന്താണെന്ന്? കൊലയാളിയെ കണ്ടെത്തിയത് ഞാനല്ല, പോലീസാ. ആ പോലീസ് തന്നെ യഥാർത്ഥ പ്രതിയെ ഇവിടെ എന്റെ മുന്നിൽ എത്തിക്കണം. അതുവരെ ഞാനിവിടെ ഉണ്ടാകും. നിങ്ങളൊന്ന് വിരൽ ഞൊടിച്ചാൽ ഓടിയെത്തുന്ന ലോക്കൽ പോലീസിനെയും കൊട്ടേഷൻ ഗാംഗുകളെയും മാത്രമേ നിങ്ങൾക്കറിയൂ. ഞാൻ എന്ന വ്യക്തി തന്റെയൊക്കെ 3 ചക്രത്തിൽ കറങ്ങുന്ന ബുദ്ധിക്കും അപ്പുറത്താ. രഞ്ജിത്, ഇവരെ ഞാൻ ഇവിടെ ഇങ്ങനെ തടങ്കലിലൊന്നും വെക്കില്ല. സ്വതന്ത്രരാണ്, പക്ഷെ ഇവന്മാരുടെ ഒരു കണ്ണ് അവരിലുണ്ടാകുമെന്ന് മാത്രം. സാറേ, ദേ വടക്കൻ സാർ. അല്ല, വടക്കൻ സാർ. ഗോ ഇൻസൈഡ്. നടക്ക. സാർ, വെടിവെപ്പ് നടക്കൂ? ഉണ്ടെങ്കിലൊരു പഴയ തൊക്ക എനിക്കെന്താ? എനിക്ക് വെടിവെക്കാൻ കൊതിയാവുന്നു. സത്യം, ഞാൻ ഇതുവരെ വെടിവെച്ചിട്ടില്ല. എന്താണോ? എന്താ എല്ലാരും കൂടി ഇങ്ങോട്ട്? സാർ, ക്രിസ്റ്റി ഇവിടം വിട്ടു പോയിട്ടില്ലെന്ന് ഐ ബി റിപ്പോർട്ടുണ്ട്. അതിന് അങ്ങാണ് അയാളുടെ ടാർഗറ്റ് എന്നും റിപ്പോർട്ടുണ്ട്. അങ്ങയുടെ പ്രൊട്ടക്ഷന് വേണ്ടിയാണ് ഈ ഫോഴ്സ്. എടോ, ഈ ഫോഴ്സ് ഉപയോഗിച്ച് ചാടിപ്പോയ ക്രിസ്റ്റിയെ കണ്ടെത്താൻ നോക്കാദ്യം. എനിക്കൊരു പ്രൊട്ടക്ഷന്റെ ആവശ്യമില്ല. സർ പ്ലീസ്. ഐ ടോൾഡ് യു, മൂവ് ബാക്ക്. അങ്ങേർക്ക് പ്രൊട്ടക്ഷൻ വേണ്ടെങ്കിൽ വേണ്ട. യു ക്യാൻ ഗെറ്റ് ബാക്ക് ടു യുവർ സ്റ്റേഷൻ. ഞാൻ ഏതായാലും 2 ദിവസം ലീവ് എടുത്ത് കണ്ണൂർക്ക് പോവാ. വീട്ടിലേക്ക് അമ്മച്ചി വിളിയോട് വിളിയടാ. അപ്പൊ ക്രിസ്റ്റി, അത് നീ തപ്പ്. എടാ, നിനക്ക് വേറെ പണിയില്ലേ? ക്രിസ്റ്റി മുംബൈയിലെത്തി എന്ന് മന്ത്രിയുടെ വർത്താനത്തിൽ നിന്ന് മനസ്സിലായില്ലേ? അയ്യോ അമ്മച്ചി. ആ അമ്മച്ചിയെ, ഞാൻ വരും. രാത്രി എത്ര ഇരുട്ടിയാലും ഞാൻ അങ്ങെത്തും. ഉണ്ടായിരുന്നോ? ഈ സാറ് കൊച്ചിയിലാണെന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് ട്രാൻസ്ഫോമർ ആയ ഈശ്വര, എന്നെ ഈ കുടുംബത്തിൽ കണ്ട തല്ലി കൊല്ലുന്ന പറഞ്ഞേക്കണത്. അമ്മച്ചി എന്ത് കൊലച്ചതിയായി ചെയ്തത്? നീ പേടിക്കാതടാ, ഞാൻ പറഞ്ഞോളാം അവനോട്. എടാ, നിന്നോട് പല പ്രാവശ്യം ഈ വീടിന്റെ പടി കടക്കരുതെന്ന് പറഞ്ഞല്ലോ അമ്മച്ചി. ഞാൻ അവനോട് വരാൻ പറഞ്ഞത് എന്തിന്? അത് സാറേ, ഇവിടെ കൊള്ളാവുന്ന ഒരു വേലക്കാരി വേണമെന്ന് അമ്മച്ചി പറഞ്ഞു, അതുകൊണ്ട് വന്നതാ. അവനെന്തിനാടാ ഈ ഫോട്ടോസ്? നല്ല കുട്ടിയെ നോക്കി തിരഞ്ഞെടുക്കാനായിട്ട് സാറൊന്ന് സെലക്ട് ചെയ്തേ. മുഖം നോക്കിയാണോ വേലക്കാരി തിരഞ്ഞെടുക്കുന്നത്? വൃത്തിയും വെടുപ്പും വെച്ച് വിളമ്പാനുള്ള നൈപുണ്യം, അതല്ലേ പ്രധാനം? എല്ലാ ക്വാളിറ്റീസും ഉള്ള പെൺകുട്ടികൾ ഇതിന്റെ അകത്തോണ്ട് സാർ ഇതെന്ന് പറഞ്ഞതിനെ സെലക്ട് ചെയ്തിട്ട് ഒരു ചേരട് കൂടി കഴുത്തെ കെട്ടിയാ മതി. പിന്നെ എന്ത് പണി വേണമെങ്കിലും ചെയ്തോളും, ശമ്പളം കൊടുക്കേ വേണ്ട. അല്ല, ഈ ശമ്പളമില്ലാത്ത വേലക്കാരികളാണല്ലോ ഭാര്യമാര്. മക്കൾ ഒരു കുടുംബജീവിതം നയിക്കുന്നത് കാണാൻ ഏതമ്മയാടാ ആഗ്രഹിക്കാത്തത്? ഞാൻ ഒരു IPS ഓഫീസറായി കാണണമെന്ന് ഏറ്റവും അധികം ആഗ്രഹിച്ചത് അമ്മച്ചിയല്ലയോ? ആ ആഗ്രഹം സാധിച്ചില്ലയോ? അങ്ങനെ ഒരു പോലീസ് ഓഫീസർക്ക് ആരുടെയും മുന്നിൽ തല ഉയർത്തി പിടിച്ചു നിൽക്കണമെങ്കിൽ വളയാത്തൊരു നട്ടല് വേണം. പെണ്ണും കുഞ്ഞുങ്ങളും വന്നാ പിന്നെ പോലീസിന്റെ വീര്യം ചോരും. പിന്നെ ലോകത്തുള്ള പോലീസുകാർ മുഴുവൻ ഈ കാര്യം പറഞ്ഞ് കല്യാണം കഴിക്കാതിരിക്കില്ലേ? ഈ അമ്മച്ചി നിനക്കൊരു ബാധ്യതയാണെങ്കിൽ എന്നെ വല്ല ഓൾഡേജ് ഹോമിൽ കൊണ്ടാക്കിയത്? അപ്പോഴേക്കും അമ്മച്ചി പിണങ്ങി. ഞാൻ ഈ ആഴ്ചയിൽ കൊച്ചിയിൽ നിന്ന് കണ്ണൂര് വരെ തനിച്ച് വണ്ടി ഓടിച്ചു വരുന്നത് ആരെ കാണാന്? എന്റെ അമ്മച്ചി കാണാനില്ലയോ? പിന്നെ എനിക്കൊന്നും കേക്കണ്ട, പോ. സാറേ, ഞാൻ സാറിന് ഉപദേശിക്കണെന്ന് കരുതരുത്. പൈസാം കാലത്ത് സാറിന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ സാറിന് ആര് നോക്കും? ഇഷ്ടപ്പെട്ടാ
പേര് സ്റ്റെല്ല, വീട് കൊച്ചിയില്. നല്ല അടുക്കം ഒതുക്കുള്ള കുട്ടിയാ. ആണുങ്ങളെ കണ്ട നാണി ചകത്തേക്ക് പോകും, മുഖത്ത് പോലും നോക്കില്ല. പോലീസിനെ പേടിച്ച് നിലവറയ്ക്കകത്ത് ഒളിച്ചിരിക്കുന്ന ഒരു ഭീരുവല്ല എന്റെ ചായ. ചെയ്ത തെറ്റിന് സോറി പറയേണ്ടത് എസ് പി ജോസഫ് വടക്കനാണ്. നല്ല ഒന്നാം തരം പാരമ്പര്യമുള്ള തറവാട്ടുകാരാ. അപ്പച്ചൻ വറീസ് മാപ്പിള, ഒരു പട്ടാളക്കാരനാ. ക്യാപ്റ്റൻ രണ്ടാണും രണ്ടു പെണ്ണും. മൂത്ത മകൻ ക്രിസ്റ്റി ബോംബെയിൽ തോക്കുണ്ടാക്കുന്ന കമ്പനിയിലെ ജനറൽ മാനേജറാ. വലിയ പോസ്റ്റാ. സൽ സ്വഭാവി. ഇളയവൻ പള്ളിയിലച്ചനാവാനുള്ള ഒരു പരിശ്രമത്തില്ല. പിന്നെ മൂത്ത മകളുടെ ഭർത്താവ് ഈയിടെ തന്റേതല്ലാത്തൊരു കാരണത്താല് മരിച്ചു. അതൊരു സ്വാഭാവിക മരണം. എന്തുകൊണ്ടും നമുക്ക് ഒത്ത ബന്ധമാ. ശാന്തിയും സമാധാനം ഒരുമിച്ച് അനുഗ്രഹിക്കണം. നിനക്കറിയോ, ഈ കുട്ടിയുടെ വീട്ടിൽ നടന്ന ഒരു കൊലപാതകത്തിന്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ടാണ് ഞാനിപ്പോ കൊച്ചിയിലെത്തിയിരിക്കുന്നത്. പ്രതി ഇവളുടെ മൂത്താങ്ങള ക്രിസ്റ്റി. കൊല്ലപ്പെട്ടത് ചേച്ചിയുടെ ഭർത്താവ്. അപ്പൊ ഇതും നടക്കില്ല. എന്നാ ഫോട്ടോ ഇങ്ങോട്ട് തന്നേരി. ആ കയ്യിലിരുന്നോട്ടെ, അന്വേഷണത്തിന് ഉപകരിക്കും. ചില കാര്യങ്ങൾ ആ ബ്രോക്കർ കൂട്ടം മറച്ചു വെച്ചെങ്കിലും പാരമ്പര്യത്തിന്റെ കാര്യത്തിൽ നല്ല ഒന്നാന്തരം കുടുംബക്കാര് തന്നെ പാലമറ്റത്തുകാർ. ക്യാപ്റ്റൻ വർഗീസ് മാപ്പിള, ആരും ആഗ്രഹിക്കും അതുപോലൊരു അപ്പച്ചന്റെ മകനായി ജനിക്കാൻ. ഇപ്പൊ എന്റെ റോൾ മോഡൽ അദ്ദേഹമാ. ഇത് ഇളയ മകൾ സ്റ്റെല്ല. പുലിക്ക് പിറന്നത് പൂച്ചക്കുട്ടിയാവോ? ഐ പി എസ് കാരനായ ഞാൻ പോലും പകച്ചു നിന്നിട്ടുണ്ട് ഇവളുടെ വാക്കുകൾക്ക് മുന്നിലും നോട്ടത്തിനും. ഇങ്ങനൊരു പെൺകുട്ടിയാണ് എനിക്ക് വേണ്ടത്. എന്നാ പറഞ്ഞ? നിന്നെ വരച്ച വരയിൽ നിർത്താൻ കെൽപ്പുള്ള ഈ പെങ്കൊച്ചിനെ എനിക്കൊന്ന് കാണണം. ദേ അമ്മച്ചി അവിടെ വെറുതെ ചെന്ന്. ഒന്നും പറയണ്ട, ഈ പെങ്കൊച്ചി ഈ കുടുംബത്ത് വന്നു കയറിയ പിന്നെ എന്റെ മോൻ ആരുടെ മുമ്പിലും നട്ടല് വളക്കേണ്ടി വരില്ല. കേസ് നമ്പർ 3509, മാൻ മിസ്സിംഗ്, ഫയൽ കൊണ്ടുവരൂ. മിസ്റ്റർ രാധാകൃഷ്ണൻ, ക്രൈം ബ്രാഞ്ച്. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ക്യാപ്റ്റൻ വർഗീസ് മാപ്പിളയുടെ റിക്വസ്റ്റ് പ്രകാരം കൊച്ചു തോമയുടെ തിരോധാനത്തെ കുറിച്ചുള്ള പുനരന്വേഷണം ഇനി ക്രൈംബ്രാഞ്ചിന്. മക്കളെ, ആ ക്രെയിൻ മുരുകനെ വിളിച്ച് കാറോടെ ഇവനെ എസ്റ്റേറ്റിലെ ചതുപ്പിലേക്ക് പോകും. ഓ, ഇതത്ര വലിയ കേസൊന്നുമില്ല. സ്ഥിരമായിട്ട് തീർത്ഥയാത്രയ്ക്ക് പോകുന്ന കൊച്ചുതോമ അങ്ങനെ വല്ല ദൂരയാത്രയും പോയിട്ടുണ്ടോ? കുറച്ച് നാൾ കഴിയുമ്പോൾ അങ്ങ് തിരിച്ചു വരും. ഈ കേസ് അങ്ങനെയല്ല. 12/5/2010 കൊച്ചുതോമ മിസ്സിംഗ് ആവുന്നത്. KBE 2110 എന്ന കാറും അദ്ദേഹത്തോടൊപ്പം കാണാതായിട്ടുണ്ട്. എന്റെ നിഗമനത്തിൽ കൊച്ചുതോമ ഇതിനോടകം കൊല ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. കൊലയാളികൾ കാറടക്കമുള്ള തെളിവുകൾ നശിപ്പിച്ചിട്ടും ഉണ്ടാവും. അന്വേഷണത്തിൽ കൂടുതൽ ഡീറ്റെയിൽസ് വേണമെന്ന് തോന്നിയാൽ ഓഫീസിൽ അന്വേഷിക്കാം. സർ, ഓക്കെ. തെളിയിക്കപ്പെടാത്ത 300 കേസുകളിൽ ഒരെണ്ണം കൂടെ ക്രൈംബ്രാഞ്ചിന്. ആ, എന്റെ വഴിക്ക് പോട്ടെ. ആ, തന്നോട് നേരിട്ടൊരു അഭിനന്ദനം പറയാനാ ഞാനിവിടെ വന്നത്. താൻ വിവാഹിതനാവാൻ പോവല്ലേ? ഡോ, നീ തട്ടിപ്പിന്റെ പേരിൽ പള്ളിയും പട്ടക്കാരും പോലീസിനെതിരാവോ? തട്ടിപ്പ്? എടാ ജോസഫേ, നിന്റെ ഇത്തരത്തിലുള്ള വെടക്കതിരക്ക് എനിക്കറിഞ്ഞൂടെ. എന്തായാലും ക്രിസ്റ്റിയെ കൊടുക്കാൻ നീ തെരഞ്ഞെടുത്ത വഴികൊള്ളാം. അവൻ ഈ കുരുക്ക് വീഴും. അളിയാ, അവന്റെ പെങ്ങളൊരു ആറ്റം ഫിഗറ ഞാൻ കണ്ടിട്ടുണ്ട്. ഒരിക്കൽ ഞാൻ ആഗ്രഹിച്ച മുതലാ. അളിയാ, കിട്ടുമ്പോ ഷെയർ ചെയ്യാൻ മറക്കണ്ട. പുല്ലേ, എന്നാടാ നമ്മൾ ഷെയർ ചെയ്തിട്ടുള്ളത്? അമ്മയും പെങ്ങളെയും തിരിച്ചറിഞ്ഞൂടാത്ത ബ്ലാഡി. ജോസഫ് വടക്കന്റെ വിവാഹം ആരെയും ചതിക്കാനോ കൊടുക്കാനോ അല്ല. അണ്ടർസ്റ്റാൻഡ്? പിന്നെ കല്യാണത്തിന് കാലേ കൂട്ടി വന്നാൽ ഒരു പ്ലേറ്റ് അങ്ങോട്ട് തരും, വടിച്ചു നക്കിയിട്ട് പോവാൻ. ഇനി ക്ഷണിച്ചില്ലെന്ന് വേണ്ട എന്റെ ആത്മാർത്ഥ സുഹൃത്തിന്. മീനാക്ഷി, ഞാൻ ജോജി, ഹോം മിനിസ്റ്ററുടെ വുഡ് ബി, അല്ല, ഭാര്യയുടെ മകളുടെ വുഡ് ബി ഹോം മിനിസ്റ്ററുടെ ഭാവി മരുമകൻ. സോറി സർ. ഹേയ്, പ്ലീസ് സിറ്റ് ഡൗൺ. ഗുഡ് മോർണിംഗ് സർ. ഗുഡ് ഈവനിങ് സർ. അല്ല,
May I come in, sir? We'll call you. Yes, come in. Oh, thank you, sir. ഞാൻ പ്രായപൂർത്തിയായ ഒരു അവിവാഹിതനാണ്. മാത്രമല്ല, ഞാൻ പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയുമായിട്ട് പ്രണയത്തിലുമാണ്. ആ പെൺകുട്ടിയും അവിവാഹിതയാണോ? ഇപ്പോൾ അങ്ങനെയാണ് സാർ. പോലീസ് ഉടനെ ഇടപെട്ടില്ലെങ്കിൽ ഉടനെ അവൾ വിവാഹിതയാകും. പിന്നെ അവളിപ്പോ ജയിലിലാണ്. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ജയിലിലോ? യാ, ഐ മീൻ വീട്ടുകാരുടെ തടവിൽ. ഓ, അവരവളെ മാനസികമായി പീഡിപ്പിക്കുന്നു സാർ. ഇഷ്ടമില്ലാത്ത മറ്റൊരു വിവാഹത്തിന് നിർബന്ധിക്കുന്നു സാർ. എന്താ പേര്? മീനാക്ഷി. മീനാക്ഷി? താനോ? ഞാനോ? ഐ എം ജോജി. ജോജി വർഗീസ് മാപ്ല. അതാണ് ഇതിന്റെ ഹൈലൈറ്റ്. ഇതാണ് ജോജി, എന്റെ നേരെ മൂത്താങ്ങള. അച്ഛൻപട്ടത്തിന് വേണ്ടി സെമിനാരി പഠിക്കുകയായിരുന്നു. ഇപ്പോ ലോകയൊക്കെ ഉപേക്ഷിച്ചെന്നാ കേൾക്കുന്നത്. ഞങ്ങൾ വേർ പിരിയാനാവാത്ത വിധം പ്രണയിച്ചു പോയി. ഞങ്ങളെ പിരിക്കരുത് സർ. എന്താ സാർ? പെണ്ണാരാന്നറിഞ്ഞാൽ സാറിന്റെ മുഖത്ത് ഈ പരിഹാസചേരി പടികടന്ന് പമ്പ കടക്കും. സാറ് ഞെട്ടും. രജിസ്റ്റർ മാരേജ് കഴിയുന്നവരെ സാർ ഇത് പുറത്തു പറയരുത്. പറയൂ. ഹോം മിനിസ്റ്ററുടെ ഒരേ ഒരു മകളാണ്. എന്താണോ സാറിന്റെ മുട്ടുകൂട്ടിമുട്ടുണ്ടോ നോക്കിയതാ. സാറ് പേടിക്കണ്ട, ഇപ്പൊ എന്റെ കൂടെ നിന്നാൽ നാളെ അതിന്റെ ഗുണം സാറിന് തന്നെയാ. എന്തായാലും ഞാൻ ആ പെണ്ണെ കിട്ടും. എന്നിട്ട് ഫസ്റ്റ് നൈറ്റിന് മുമ്പ് ആ വൈകുന്നേരം തന്നെ ഞാൻ അവളുമായി മനസ്സിലായില്ല. ഗർഭിണിയാക്കുന്നു. അതോടെ മുത്തച്ഛനാകാൻ പോകുന്ന ഹോം മിനിസ്റ്ററുടെ എതിർപ്പൊക്കെ മാറും, എന്നെ അംഗീകരിക്കും. അപ്പോ ആഭ്യന്തരമന്ത്രിയുടെ സണ്ണിൻലോ എന്ന നിലയിൽ എനിക്ക് സാറിന് വേണ്ടി പലതും ചെയ്യാൻ സാധിക്കും. പ്രമോഷൻ, ട്രാൻസ്ഫർ, ഡിസ്മിസൽ എന്തും. എന്ന് കരുതി ഇപ്പൊ സാറിന് അവകാശപ്പെട്ട കൈക്കൂലി ഞാൻ തരാതിരിക്കില്ല. നിന്നെ ഇപ്പൊ തന്നെ തൂക്കിയെടുത്ത് അകത്തിടുകയാണ് വേണ്ടത്, കൈക്കൂലി ഓഫർ ചെയ്താൻ. അതാണ് അതിന്റെ ഹൈലൈറ്റ്. അയ്യോ, അത് ഹൈലൈറ്റ് അല്ല, എന്റെ ലൈഫിന്റെ ഫുൾ ലൈറ്റ് പോവും. ഞാനൊരു ആവേശം കൊണ്ട് പറഞ്ഞു പോയതാ. പോലീസ് മന്ത്രിയുടെ ഭാവി മരുമകന്റെ ഭാവി തച്ചുടക്കരുത് സാർ. എന്നാ പിന്നെ ഭാവി മരുമകന്റെ പ്രൊട്ടക്ഷൻ എങ്ങനെയായിരിക്കണമെന്ന് ഞാൻ ഹോം മിനിസ്റ്ററെ നേരിൽ കണ്ട് ചോദിച്ചോളാം. പ്ലീസ്. അയ്യോ വേണ്ട, ആ വിശബ്ദ കാമുകം ഞാനെന്നറിഞ്ഞാൽ, ഞാൻ നാട്ടിലെത്തിയ വിവരം പുറത്തറിഞ്ഞ എന്റെ പുക പോലും പുറത്തു കാണില്ല സാർ, തട്ടിക്കളയും. ഈ കല്യാണം നടന്നാൽ ഞങ്ങൾക്ക് ജനിക്കുന്ന മൂന്നാമത്തെ കുഞ്ഞിനെ, അത് ആൺകുട്ടിയാണെങ്കിൽ, കൊച്ചിനെ അച്ഛനാക്കി തിരിസഭയ്ക്ക് കൊടുക്കാന്ന് ഞാനൊരു നേർച്ച നേർന്നിട്ടുണ്ട് സാർ. ആ നേർച്ച നിറവേറ്റണം സാർ. എന്നെ സഹായിക്കണം, അനിയനെ പോലെ കാണണം, സംരക്ഷിക്കണം. കർത്താവിന്റെ അനുഗ്രഹം ഇപ്പോഴും എപ്പോഴും ഉണ്ടാകും. അല്ല സാറെ, ഞാൻ പറഞ്ഞിട്ടാണ് ചിരിച്ചിട്ട്. കർത്താവേ, ഈ ദാസനെ ആ പച്ചി പുറത്തേക്ക് വലിച്ചെറിയാതെ കാത്തുകൊള്ളണേ. കേരള പോലീസിന് ഇത്രയധികം കാര്യക്ഷമതയുണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. എന്റെ പ്രൊട്ടക്ഷൻ ഇത്ര പെട്ടെന്ന് വീട്ടിൽ വന്ന് നടപ്പാക്കുമെന്നും വിചാരിച്ചില്ല. അതും സാറ് നേരിട്ട്. രണ്ട് സാധാ പോലീസ് മതിയായിരുന്നു. ഹോം മിനിസ്റ്ററുടെ ഭാവി മരുമകന് സെക്യൂരിറ്റി സാധാ പോലീസ്? അത് ഞങ്ങളുടെ വകുപ്പ് മന്ത്രിയെ അപമാനിക്കില്ലല്ലേ. അത് പിന്നെ സാറേ, വീടിനകത്തേറിയുള്ള സംരക്ഷണം ഒന്നും വേണ്ട. ഇത് സ്ത്രീകളുള്ള വീടാ. ഓ, യു ഗോട്ട് ഇറ്റ്? ഇഫ് യു ഡോണ്ട് നോ ഹൗ ടു ബിഹേവ്, ഐ വിൽ ടീച്ച് യു. ഐ വിൽ ടീച്ച് യു. ജോജി, സ്റ്റെല്ല, ജോജി, നീ എവിടെയായിരുന്നു? നിന്നെ കുറിച്ച് ഒരു വിവരവും ഇല്ല. ഒന്ന് ഫോൺ പോലും ചെയ്യാതെ. ഒന്നും പറയണ്ട പെങ്ങളെ, ഒരുപാട് പ്രശ്നങ്ങളായിരുന്നു. നീ നാട്ടിലെത്തിയിട്ട് നേരം കുറയായി എന്നറിഞ്ഞു. എന്താ വീട്ടിലെത്താൻ വൈകിയത്? അത് പിന്നെ ലോഹയുടെ, അത് അപ്പച്ചിയുടെ മുമ്പിൽ എങ്ങനെ ഞാൻ? എന്താ ലോഹ? ഇത് ഞങ്ങൾ വീട്ടുകാരും തമ്മിലുള്ള സ്വകാര്യം. ഇതാണ് പോലീസുകാര് വീട്ടിൽ കയറ്റാനുള്ള കുഴപ്പം. കേറി അങ്ങോട്ട് നേരെ. നീയാത്തോ, നീയാത്തോ, സാർ പുറത്തോ, പുറത്തോ. ഡോണ്ട് ടച്ച് ദ ബോഡി, നോ റിലേഷൻ വിത്ത് ദ ഫാമിലി, ഐ ടോൾഡ് യു. നാ ഔട്ട്, ഔട്ട്, ഔട്ട്. അപ്പച്ചൻ വന്നിട്ട് പോവാ. അപ്പച്ചി ഇവിടില്ലേ? ആഹാ, അത് ശരി. ആണുങ്ങളില്ലാത്ത സമയത്ത് എവിടെ കയറി ഇങ്ങനെ ചുറ്റിക്കറങ്ങ? ഔട്ട്, ഔട്ട്, ഔട്ട്. ഞാൻ ഹോം മിനിസ്റ്ററോട് കംപ്ലൈന്റ് ചെയ്യും. ജോജി, ഇതെന്റെ ഹോമിലെ മിനിസ്റ്ററാ. ദാ എന്റെ കെട്ടിയനാ, ദാ നോക്കി. ഇതെപ്പോ? ഒന്നര മാസം മുമ്പ്. ഓ, സോ ഫാസ്റ്റ്.
പെങ്ങടെ കല്യാണം അറിയാത്ത ലോകത്ത് ആദ്യ താങ്കളെ ഞാനായിരിക്കും. സോറി അളിയ. ഇവന്റെ ചമ്മല് കാണാൻ നല്ല രസമുണ്ടല്ലേ. നീ അറിഞ്ഞ പള്ളിയിൽ അച്ഛനാകാൻ പോയ ആങ്ങളെ ഇപ്പം പിള്ളേരുടെ അപ്പച്ചു ഒരിക്കലും മറ്റേ കാര്യം അറിയരുത് അളിയ. പ്ലീസ്. പക്ഷെ ശവത്തെ കുത്തരുത് അപ്പച്ചി, തള്ളയില്ലാണ്ട് വളർന്ന കുട്ടിയല്ലേ ഞാൻ. അപ്പച്ചി അവനെ വഴക്ക് പറയരുത്. അതേനെ, ആക്ച്വലി എന്തുണ്ടായിരുന്നു? ഡോക്ടറാകാനും എഞ്ചിനീയർ ആകാനും നിർബന്ധിച്ച് പറഞ്ഞു വിടുന്ന പോലെ ഒരു വൈദികനാകാൻ പറ്റില്ലെന്ന് എനിക്ക് വൈകിയ മനസ്സിലായത്. അതിന് ദൈവവിളി വേണം. വളരെ ശരിയാ, ആ വിളി വന്നില്ല, ദൈവം എന്നെ ചതിച്ചു. യവനൊക്കെ പള്ളിയിലച്ചനായിട്ട് വന്ന ആ ഇടവകക്കാരുടെ ഒരു അവസ്ഥ. പാകിസ്ഥാനിക്കൊരു ബൈബിൾ വായിക്കില്ലേട്ടാ കുഞ്ഞറ്റാ. എന്തോ, ഇനി ഇവൻ ഏതെങ്കിലും ഏടാകുളത്തിൽ ചെന്ന് ചാടുന്നതിന് മുമ്പ് ഇവന്റെ കല്യാണം നടത്തണം. ഞാനത് പറയാനിരിക്കുകയായിരുന്നു. നമ്മുടെ ചാലിശ്ശേരി ജേക്കബിന്റെ മോളെ നല്ല കുട്ടിയാ, പല പല നല്ല ആലോചനകളും ആ കുട്ടിക്ക് വരുന്നുണ്ട്. ശരിയാ, അവള് മിടിക്കുക, നല്ല ദൈവഭയമുള്ള കുടുംബവും. കുഞ്ഞറ്റാ, താൻ ഒരു വിവരം അറിയിക്കെ, ചെറുക്കൻ നാളെ പെണ്ണ് കാണാൻ വരുമെന്ന് പറഞ്ഞേക്കെ. കർത്താവേ, കുരുക്കിൽ നിന്നും കുരുക്കിലേക്കാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. സെമിനാരി ചാടിന്നും വെച്ച് ഈ അവസ്ഥ അല്ലേ എന്നോട് റിവഞ്ച് എടുക്കരുത്. ആ കുരുക്ക് കഴിയണമെങ്കിലേ അപ്പച്ചയുടെ കാര്യങ്ങൾ തുറന്നു പറയണം. മാതാവേ, നീ ഞാൻ വിചാരിച്ചു കാക്കണെ, എങ്ങനെ പറയാനാ? സെമിനാരിന്ന് ചാടിപ്പോന്നതിന്റെ ദേഷ്യം മുഴുവൻ ഉള്ളിൽ ചടക്ക. പോരാത്തിന് ഒരു ഹിന്ദു പെൺകുട്ടികളുടെ അടുപ്പം കൂടി നിറഞ്ഞാ. ആ പെങ്കുച്ചുമായിട്ടുള്ള ബന്ധം അത്രയ്ക്ക് സീരിയസ് ആണോ? പിന്നെ കർത്താവ് പ്രണയം പന പോലെ വളർത്തി കളഞ്ഞില്ലേ പെങ്ങളെ? എങ്കിൽ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ ശേഷം അപ്പച്ചി അറിഞ്ഞാ മതി. വാവ്, വാട്ട് ആൻ ഐഡിയ. പക്ഷെ മീനാക്ഷിയെ മന്ത്രി അച്ഛന്റെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയല്ലേ കാര്യം നടക്കൂ. അച്ഛനളിയോ, നീ വിളിച്ചാൽ അവൾ ഇറങ്ങി വരുമെങ്കിൽ ആരെതിർത്താലും നമുക്ക് കൊണ്ടുവരാം. കർത്താവേ, നീ അളിയന്റെ രൂപത്തിലോ? മിനിസ്റ്ററെ കാണാനായിരിക്കും. അതെ അതെ, അകത്ത് അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം ഉറപ്പിക്കുന്ന ചടങ്ങ് നടക്കുന്നു. അങ്ങനെയല്ല ഇതിന്റെ, അത് പിന്നെ സന്തോഷമുള്ള കാര്യമല്ലേ സർ. മുഹൂർത്തമായോ? ഓ, ഇനി ജാതകങ്ങൾ കൈമാറാവല്ലോ. ആ അവലോ. എക്സ്ക്യൂസ് മീ സർ, ഇവിടെ ഒരു ചടങ്ങ് നടക്കുക, ഒഫീഷ്യൽ കാര്യം പിന്നീട്. ഈ ചടങ്ങുമായി ബന്ധപ്പെട്ട ഒരു കാര്യം സംസാരിക്കാനാണ് ഞാൻ വന്നിരിക്കുന്നത്, തികച്ചു ഒഫീഷ്യൽ. ഇത് ജോജി, ഇദ്ദേഹം ഒരു കംപ്ലൈന്റ് വന്നിട്ടുണ്ട്. ആ കംപ്ലൈന്റിൽ പറയുന്നു അങ്ങയുടെ മകൾ മീനാക്ഷിയും ഇദ്ദേഹവും തമ്മിൽ പ്രണയത്തിലാണ്. ഇവനെ പോലുള്ള പല തെമ്മാടികൾക്കും എന്റെ മോളോട് ഇഷ്ടം കാണും, അതിന് തനിക്കെന്ത് വേണം? ആ പ്രേമം അങ്ങയുടെ മകൾക്ക് ജോജിയോടുമുണ്ടെങ്കിൽ അങ്ങ് ഇപ്പൊ നടത്തുന്ന ഈ ഉറപ്പ് പാഴായി പോകും സർ. എന്റെ മോൾക്ക് അങ്ങനെ ഒരു ഇഷ്ടമില്ല. അത് പറയേണ്ടത് അങ്ങല്ല, അങ്ങയുടെ മകളാണ്. കണ്ണി കണ്ട കള്ളക്കടത്തുകാരും കള്ളുകച്ചവടക്കാരും രണ്ടടി അകലം പാലിച്ചു നിൽക്കണം ഒരു ഐ പി എസുകാരന്റെ മുന്നിൽ. സമയം കിട്ടുമ്പോ ഒന്ന് പറഞ്ഞു കൊടുത്തേക്ക് ചേട്ടച്ചാർക്ക് വടക്കൻ ആരാണെന്ന്. ജോസഫ്, മിനിസ്റ്ററുടെ മകളുടെ കല്യാണ നിശ്ചയമാണ്, വെറുതെ ഒരു ഇഷ്യൂ ഉണ്ടാക്കരുത്. ഐ എം വെരി സോറി സർ, കോടതി ഇന്ന് ഹേബിയസ് കോപ്പസ് ഉണ്ട്. എനിക്ക് കിട്ടിയ കംപ്ലൈന്റിനെ കുറിച്ച് എനിക്ക് അന്വേഷിച്ചേ പറ്റൂ. വാടാ ഇങ്ങോട്ട്, വിളിക്കടാ. മീനാക്ഷി, മീനാക്ഷി, എന്റെ വീട്ടിൽ കയറി വന്ന് പിടിച്ച് പുറത്താക്കണേ തെണ്ടി. നോ മീനാക്ഷി, അടിച്ചിറക്കണ മക്കളെ. മീനാക്ഷി, മീനാക്ഷി, ഇറങ്ങി വാ, ഇറങ്ങി വരാനാ പറഞ്ഞ. മീനാക്ഷി, എന്റെ അനുജൻ ജോജിയുടെ ദേഹത്ത് കൈവയ്ക്കാൻ ആണായി പറഞ്ഞവനുണ്ടെങ്കിൽ വട. ആ
എടികൊച്ചേ, നിനക്ക് ഇവനെ ഇഷ്ടമാണോ? ഇനിയുള്ള കാലം ഇവനോട് പൊറുക്കാൻ തയ്യാറാണോ? ഇവരുടെ മനസ്സമ്മതം കഴിഞ്ഞു, ഇനി പിടിച്ച് വണ്ടി കേട്ടടാ. നിന്നെ തടയാൻ ആരാ ഉള്ളതെന്ന് കാണട്ടെ. എടോ വടക്കാ, സൂക്ഷിച്ചോ. ഹോം മിനിസ്റ്റർ വീട്ടിൽ വെച്ച് ഈ പ്രതിയുമായി നടത്തിയ നാടകത്തിന്റെ പേരിൽ തന്റെ തൊപ്പിതെറിക്കും. രഞ്ജിത്ത്, ഇത് കണ്ടോ, ഇന്ത്യയിലെ തന്നെ നമ്പർ വൺ അഡ്വക്കേറ്റ് ആയ സുപ്രീം കോർട്ടിലെ കൃഷ്ണദേവയ്യർ എനിക്ക് വാങ്ങി തന്ന ജാമ്യം. ഇത് കൈ കിട്ടിയപ്പോ തന്നെ ഈ കേസിന്റെ അന്വേഷണ ചുമതലയുള്ള ജോസഫ് അടക്കന് ഞാൻ ഇത് മെയിൽ ചെയ്തിരുന്നു. എനിക്ക് ഇവിടെ മാത്രമല്ലടോ, അന്ന് ഡൽഹിയിലുണ്ടോ പിടി. എടോ ഹരിഹര, ഞാൻ ഒരിക്കൽ കൂടെ ആവർത്തിക്കുന്നു, ജോർജ് കുട്ടി വധക്കേസിലെ കൊലയാളിയെ കണ്ടെത്താതെ ഞാൻ ഇവിടുന്ന് പോവില്ല. നിഴല് പോലെ കാണും നിന്റെ പിന്നിൽ. വടാ അലിയോ, വന്ന് വണ്ടി കയറ്. നമ്മുടെ ജോജി മന്ത്രിയുടെ മോളെയും കൊണ്ട് ഇങ്ങോട്ടാണോ വരുന്നത്? ഈ മുറ്റത്ത് കാലം ഊത്താൻ സമ്മതിക്കില്ല ഞാൻ. കുഞ്ഞറ്റാ, അടച്ചു പൊട്ടറ കേറ്റ്. അച്ഛനാകെ ഒഴിഞ്ഞു വെച്ച മകനാണ് ഒരു പെണ്ണിനെയും തട്ടിക്കൊണ്ട്, അതിന് കൂട്ടു നിൽക്കാ ബോംബെ ഗുണ്ടയും. കർത്താവേ, ഇനി ഇതിന്റെ പേരിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണോ ഞാൻ നേരിടേണ്ടി വരിക. ഇയാളിൽ നിന്ന് ഇങ്ങനൊരു സപ്പോർട്ട് അവൻ ഉണ്ടാകുമെന്ന് ഞാൻ കരുതിയില്ല. ഒരു മരുമകനായിട്ടല്ല, മകനായിട്ടാ അയാൾ ഇതുവരെ എന്റെ മനസ്സിലുണ്ടായിരുന്നത്. സ്വന്തം ആൺമക്കളെ മനസ്സിൽ നിന്ന് പടിയിറക്കിയിട്ട് മരുമക്കൾക്ക് ആ സ്ഥാനം കൊടുക്കുന്നത് ശരിയായ വഴിയാണെന്ന് അപ്പച്ചന് തോന്നുന്നുണ്ടോ? അതെന്റെ വിധി. വിധിയെ പഴിക്കും മുമ്പ് ഞാനൊന്ന് ചോദിച്ചോട്ടെ, എന്ത് തെറ്റാണ് ജോർജ് ചെയ്തത്? ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചത്, സ്നേഹിച്ച പെൺകുട്ടിയെ തന്നെ വിവാഹം ചെയ്യുന്നത് ആണത്തമാണ്, തറവാടിത്തമാണ്. പിന്നെ ക്രിസ്റ്റി, രണ്ട് കൊലപാതക കേസുകളിൽ പ്രതിയായതാണ് ക്രിസ്റ്റി ചെയ്ത കുറ്റമെങ്കിൽ, ജോർജ് കുട്ടി കൊലക്കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ പറയുന്നു, ക്രിസ്റ്റി നിരപരാധിയാണ്. ഇത് ജോർജ് കുട്ടിയെ കുറിച്ചുള്ള മുംബൈ പോലീസിന്റെ റെക്കോർഡാണ്. 1990 മുംബൈയിലെത്തിയ ജോർജ് കുട്ടിയുടെ പേരിൽ സെക്സ് റാക്കറ്റിംഗ്, നക്കോട്ടിക്സ്, ഗൂണ്ടായിസം എന്നിവയ്ക്ക് 30 കേസുകളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ക്രിസ്റ്റി ജോർജ് കുട്ടിയുടെ ചതിയിൽപ്പെട്ടതാണെന്ന് ഈ ഫയലിൽ നിന്ന് വ്യക്തമാണ്. ജെസ്സി കൊല്ലപ്പെട്ടതിന്റെ പിന്നിലും ജോർജ് കുട്ടിക്ക് പങ്കുണ്ടെന്നുള്ള കാര്യത്തിൽ ആരും സംശയിക്കണ്ട, ഉണ്ട്. തെറ്റ് പറ്റിയത് അങ്ങയ്ക്കാണ്. ജോർജ് കുട്ടിയെ കണ്ണടച്ചു വിശ്വസിച്ചത് അപ്പച്ചനാണ്. സത്യം പറയാനും തെളിയിക്കാനുമുള്ള ഒരവസരം ക്രിസ്റ്റിക്ക് കൊടുത്തിരുന്നെങ്കിൽ അയാൾ ഇന്ന് ഈ തറവാട്ടിലുണ്ടാകുമായിരുന്നു അപ്പച്ചനോടൊപ്പം. ക്രിസ്റ്റി അപ്പച്ചനു വേണ്ടി പണി കഴിപ്പിച്ച വീടിന് ചോരയുടെ മണമുണ്ടെന്ന് 100 അങ്ങ് പറഞ്ഞിട്ടുണ്ട് എന്നോട്. ഗവൺമെന്റിനും രാഷ്ട്രീയ വമ്പന്മാർക്കും വേണ്ടി ജീവൻ പണയം വെച്ച് ചെയ്തു കൊടുക്കുന്ന നന്മകൾക്ക് പകരം കിട്ടുന്ന റിവാർഡ്, അങ്ങനെ ആ പണത്തെ ഞാൻ കണ്ടിട്ടുണ്ട്. ആ സമ്പാദ്യമാണ് ആ വീട്. ഒരു ജന്മമേ ഉള്ളൂ അപ്പച്ച, അത് പരിഭവിച്ചും പരാതി പറഞ്ഞും പകവീട്ടിയും കളയരുത്. സ്നേഹിക്കണം, കറതീർന്ന സ്നേഹം മക്കൾക്ക് കൊടുക്കണം. അവരത് മോഹിക്കുന്നുണ്ട് അപ്പച്ചനിൽ നിന്ന്, മനസ്സിൽ ലവലേശം വെറുപ്പില്ലാതെ. നാളെ രജിസ്റ്റർ മാരേജ് കഴിഞ്ഞ് ജോജിയെ മീനാക്ഷിയെയും കൂട്ടി ക്രിസ്റ്റി ഇങ്ങോട്ട് വരും. അപ്പച്ചന് ഇഷ്ടമുണ്ടെങ്കിൽ അവരെ സ്വീകരിക്കാൻ, ഇല്ലെങ്കിൽ അവർ പോവും മുംബൈക്ക് ക്രിസ്റ്റിക്കൊപ്പം.